ഇപ്പോ ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അതാരാന്ന് വെച്ചാൽ അന്യത കൊണ്ട് കണ്ടാ തോന്നുന്ന നല്ല ധനികരാണ്, അവര് ദരിദ്രരാണ്, വീട്ടിൽ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വലിയ ഇന്നലെ വരെ വലിയ ഗൾഫില് വലിയ രീതിയിൽ ജീവിച്ച ആളാണ്, നാട്ടിൽ മടങ്ങി വന്ന് ജോലിയും കാര്യമില്ല. അങ്ങനത്തെ മനുഷ്യന്മാരെ നാട്ടിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഈ കൊറോണ കാലം എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ആളുകളെ നമ്മൾ ശരിക്ക് കണ്ടെത്തി നമുക്ക് വേണ്ടത് ചെയ്യേണ്ടവരാണ് നമ്മൾ. നമ്മളെ കൂട്ടത്തിലുള്ള സാധുക്കളായ മാന്യരായി ജീവിക്കുന്ന വളരെ പാവപ്പെട്ട ചില ആളുകളെ അവസ്ഥ ഖുർആൻ പറയാണ്, ഇങ്ങനത്തെ ആളുകളെ നിങ്ങൾ കണ്ടെത്തി അവർക്ക് നിങ്ങൾ കൊടുക്കണം, അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ആളുകൾ അവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ഈ കൊറോണ കാലം പല ആളുകളെയും അങ്ങനെ ആക്കിയിട്ടുണ്ട്. മാന്യമായി തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന പല ആളുകളുണ്ട്, ഇന്ന് അവർക്ക് തൊഴിലെടുക്കാൻ വകുപ്പ് കഴിയണില്ല. പല ബസ് ഡ്രൈവർമാര് അവരുടെ അവസ്ഥ ഏകദേശം അങ്ങനെയാണ് പലരുടെയും. ഗൾഫ് റിട്ടേണീസ് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്, അവരെ കാര്യം നമ്മൾ ആലോചിക്കണം. ചില കച്ചവടക്കാരെ ഒക്കെ പൂട്ടി കച്ചവടമൊന്നും ഇല്ലാത്ത രീതിയിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾ, അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, അത് മാത്രമായിരുന്നു അവരുടെ കുടുംബത്തിന്റെ അവരുടെയൊക്കെ ആശ്രയമായിട്ടുണ്ടായിരുന്നത്. പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ജോലിയില്ലപ്പോ ഒക്കെ വേറെ പല രീതിയിലായി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ബാക്കി എല്ലാവരുടെയും അവസ്ഥ ഈ കാലഘട്ടത്തിൽ വളരെ പരിതാപകരമാണ്. കച്ചവടക്കാരും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്, കുറച്ചൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. ഇങ്ങനത്തെ ആളുകൾ, ഇത്തരം ആളുകൾക്ക് നമ്മൾ നൽകുന്നത് അങ്ങനത്തെ ആളുകളെ നോക്കി നിങ്ങൾക്ക് നൽകണം.